മൂന്നര കിലോ കഞ്ചാവുമായി ആസാം സ്വദേശികളായ രണ്ടുപേർ പിടിയിൽ. മൂന്നര കിലോ കഞ്ചാവുമായി ആസാം സ്വദേശികളായ രണ്ടുപേരെ പോലീസ് പിടികൂടി. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസാം സ്വദേശികളായ 38-കാരൻ ഹുസൈൻ അലി, 44-കാരൻ മുഹമ്മദ് സഹുറുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും പത്തനംതിട്ട പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് ഇവർ കുടുങ്ങിയത്. ജില്ലാ നർക്കോട്ടിക് സെൽ DYSP ഡാൻസ് ഓഫ് ജില്ലാ നോഡൽ ഓഫീസറുമായ ജെ ഉമേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നീക്കം. വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വീട് വളഞ്ഞ് പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സുരക്ഷാ ഒരുക്കത്തിന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയ്ക്കിടെയാണ് ഇവർ കുടുങ്ങിയത്. കഞ്ചാവ് തൂക്കി വിൽക്കുന്നതിനുള്ള ഡിജിറ്റൽ ത്രാസും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ചാക്കിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട വീട്ടിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആസാംകാർ കാലങ്ങളായി താമസിച്ചു വരികയാണ്. ഹോൾസെയിലായും ചെറുപൊതികളാക്കിയും ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തി വരികയാണ് പ്രതികളെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പത്തനംതിട്ട പോലീസ്. തുടർ നടപടികൾ കൈക്കൊണ്ടു. ഓണക്കാലവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ലഹരി വസ്തുക്കളുടെയും കടത്തും വിൽപ്പനയും തടയുന്നതിന് ശക്തമായ നിയമ നടപടികളും വിദ്യാർത്ഥികൾക്ക് ഇവ ലഭ്യമാകുന്നത് തടയുന്നതിനുള്ള പ്രത്യേക പരിശോധനകളും തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കഴിഞ്ഞിടെ 11 ഗ്രാം ബ്രൌൺ ഷുഗറുമായി ആസാം സ്വദേശിയെ അടൂരിൽ പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഹലോ, നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി രാവിലെ 9:30 ഞാൻ അടൂരിൽ വരുന്നു. 74 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ 100,000 രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.